യേശു തമ്പുരാൻ പത്രോസിനെ സഭയുടെ അജപാലകനായി ഏൽപ്പിക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. യേശുവിൻ്റെ ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ പത്രോസ് ദുഃഖിതനാവുകയാണ്. മൂന്ന് പ്രാവശ്യവും അദ്ദേഹം തൻ്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ എന്ന്. വിശ്വനാഥൻ അവനോട് മറുപടി പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന്. സഭാതനയരെ നയിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് യേശുനാഥൻ പത്രോസിനെ ഏൽപ്പിച്ചു കൊടുത്തത്. ആ വലിയ സഭാ നേതൃത്വം തന്നെയാണ് പത്രോസിൻ്റെ പിൻഗാമികളായ മാർപ്പാപ്പമാരും മാർപ്പാപ്പമാരുടെ മെത്രാന്മാരും മെത്രാന്മാരുടെ വൈദികരും കൈയാളുന്നത്. യേശു തമ്പുരാൻ ഏൽപ്പിച്ചു കൊടുത്ത അതേ ദൗത്യം കർത്തവ്യ ബോധ്യത്തോടും വിശ്വസ്തയോടും ചെയ്യുവാനും സഭാമക്കളെ വിഘടിപ്പിക്കാതെ അവരൊന്നിപ്പിനായി പ്രവർത്തിക്കുവാനും സഭാ നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ട്. അതോടൊപ്പം സഭാ തനയരെല്ലാവരും തന്നെ സ്നേഹത്തിൽ ഒന്നായി നിന്നുകൊണ്ട് യേശുനാഥനാകുന്ന ഇടയൻ്റെ കീഴിൽ ഒന്നാകുന്നതിന് വേണ്ട കൃപയ്ക്ക് വേണ്ടി നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം.